വെൽക്കം ബാക്ക് ടു നീഡ്സ് ഫിസ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് ഇപ്പോ കൊറോണയും കോവും ഇതെല്ലാം ആയതുകൊണ്ട് എല്ലാവരും ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനുള്ള ഒരു ഡ്രിങ്ക് ആണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഞാൻ പിള്ളാർക്കും എല്ലാവർക്കും വേണ്ടി വലിയവർക്കും എല്ലാവർക്കും കഴിക്കാൻ വേണ്ടി ഒരു ഡ്രിങ്ക് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും എന്നാലും ഞാൻ എൻ്റെതായ ഒരു രീതിയിൽ ഞാൻ കാണിച്ചു തരാം ഞാനൊരു 5 വലിയ ക്യാരറ്റ് ക്യാരറ്റും കൊണ്ടുള്ളതാണ് നമ്മൾ ക്യാരറ്റ് ജ്യൂസ് എന്ന് പറയാം അപ്പോൾ ഞാൻ അതിനകത്ത് വലിയ 5 ക്യാരറ്റ് ഞാൻ ഇതേപോലെ നുറുക്കി വെച്ചിരിക്കുന്നു പിന്നെ 2 വലിയ നാരങ്ങ അതുപോലെ തന്നെ ഒരു കഷ്ണം ഇഞ്ചി പിന്നെ പഞ്ചസാര ഇത്രയും സാധനമാണ് ഇതിന് ആവശ്യമുള്ളൂ നാരങ്ങ പിഴിയാനുള്ള ഇതും മിക്സിയും ഇതെല്ലാം നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം പിന്നെ വെള്ളം വേണം അപ്പോൾ എന്തൊക്കെയാ വെള്ളം വേണം ക്യാരറ്റ് വേണം നാരങ്ങയുടെ നീര് വേണം പിന്നെ ഇഞ്ചി ഒരു വലിയ കഷ്ണം ഇത്രയുള്ളൊരു കഷ്ണം പിന്നെ ഇതെടുക്കാം ഞാൻ നമ്മൾ ഇപ്പോൾ ഉപയോഗിച്ച് ഇപ്പോൾ തന്നെ കഴിക്കാൻ വേണ്ടിയുള്ള രീതിയിലാണ് കുടിക്കാൻ വേണ്ടിയുള്ള രീതിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് അത് ഫ്രിഡ്ജിലൊക്കെ വെച്ച് ചെയ്യണമെങ്കിൽ അത് പഞ്ചസാര ലായനി ഉണ്ടാക്കി അതിൻ്റെ അകത്തേക്ക് ക്യാരറ്റ് ഇട്ട് ക്യാരറ്റിൻ്റെ ജ്യൂസ് നീരൊഴിച്ച് അത് ഇളക്കിയ ശേഷം അതിൻ്റെ അകത്തേക്ക് നാരങ്ങ നീര് പിഴിഞ്ഞൊഴിച്ച് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാമെന്നാണ് ഇപ്പം നമുക്ക് റെഡി ടു യൂസ് കഴിക്കാനുള്ള രീതിയിൽ നമുക്ക് ഉണ്ടാക്കാം ഞാൻ അപ്പോൾ ഈ മിക്സിക്കകത്തേക്ക് ഞാൻ ഈ ക്യാരറ്റ് ഇടുക അപ്പോൾ ഞാൻ ഇഞ്ചിയുടെ കഷ്ണങ്ങളും ഇഴുതിട്ടു അതിൽ വെള്ളം ഒഴിക്കേണ്ട ആദ്യം നമ്മൾ ഇതൊന്ന് അരച്ചെടുക്കുക അതിന് ശേഷം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അടിക്കാം ആദ്യം ഇതൊന്ന് അരച്ചെടുക്കാം നമുക്ക് മിക്സിയിലിട്ട് അരച്ചിട്ടുണ്ട് മിക്സിയിലിട്ട് ഇങ്ങനെ അരച്ചിങ്ങനെ വരണം പതുക്കെ പതുക്കെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ജ്യൂസറിൻ്റെ അകത്താണ് ഈ ശകലം ശകലം വെള്ളം ഒഴിച്ച് കൊടുക്കണം എന്നാലും നന്നായിട്ട് ഇട്ടുള്ളൂ നമ്മൾ മറ്റേ ദോശയ്ക്കൊക്കെ അരയ്ക്കുന്ന മിക്സിയാണെങ്കിൽ നന്നായിട്ട് അരഞ്ഞ് കിട്ടും അപ്പം നമ്മൾ ജ്യൂസറിലായതുകൊണ്ട് നമ്മൾ അതിൻ്റെ ശകലം ശകലിച്ച് വെള്ളം ഒഴിച്ച് ഞാൻ കൊടുക്കാൻ പോവാണ് ഇച്ചിരി വെള്ളം അപ്പം അതുകൊണ്ടാണ് എന്നാലും നന്നായിട്ട് അരയുള്ളൂ അപ്പം എന്നാലും ഇഞ്ചി എല്ലാം അരഞ്ഞ് നന്നായിട്ട് ചേരണം അപ്പം ഞാൻ വെള്ളം ഒഴിച്ചു ഇനി നമ്മൾ അടിക്കുക നന്നായിട്ട് അരിഞ്ഞു വന്നിട്ടുണ്ട് ഞാൻ എന്നിട്ട് ഈ ജാർ ഓപ്പൺ ആക്കിയിട്ട് അതിൻ്റെ അകത്തേക്ക് കുറച്ച് വെള്ളം നമ്മുടെ ആവശ്യമുള്ള വെള്ളം അപ്പം നമുക്ക് അരിച്ച് കഴിയുമ്പോൾ നന്നായിട്ട് അതിൻ്റെ പിശര് മാത്രം സെപ്പറേറ്റ് ആയിട്ട് കിട്ടും അപ്പോൾ അത് മാറ്റി കുടിക്കുക ഇങ്ങനെ ഇട്ട് കുടിച്ചാലും ഇതുപോലെ പ്ലെയിൻ കുടിച്ചാലും കുഴപ്പമില്ല അപ്പോൾ നമുക്ക് കണ്ണിനും ഇതിനെല്ലാം മുടിക്കും എല്ലാത്തിനും നല്ലതാണെന്ന് അറിയാമല്ലോ ക്യാരറ്റ് അപ്പം ഞാൻ ഇതിൻ്റെ ഈ ലൈമും ഇതും അപ്പോൾ പിള്ളേരൊക്കെ അങ്ങനെ ക്യാരറ്റ് ജ്യൂസ് കുടിക്കണമെന്നില്ല അതിനൊരു കമർപ്പ് ഒരു ഇതുണ്ടല്ലോ അപ്പോൾ അതിന് വേണ്ടി ഒരു രീതി ഉണ്ടാക്കണമെന്നേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും എന്നാലും എൻ്റെ ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാനിത് വെള്ളം ചേർത്തിട്ട് കാണിച്ചു തരാം ഞാൻ ഈ ജാറിലേക്ക് ഇതേ ഇങ്ങനെ ഒഴിക്കുകയാണ് നമ്മളിങ്ങനെ അരിച്ചെടുക്കണം എന്നിട്ട് രണ്ടാമത് എല്ലാം യോജിപ്പിച്ചതിന് ശേഷം ഞാൻ കാണിച്ചു തരാം ഇതുപോലെ കുറേ ശബ്ദം ഇതുണ്ടോ ക്യാരറ്റിൻ്റെ ഇത് ഇങ്ങനെ സെപ്പറേറ്റ് വരും നമ്മൾ ഇളക്കി ഇളക്കി കൊടുക്കുക ഒരു ജാറിലേക്ക് ആക്കുക ഞാനിത് ഇത് വെള്ളം കുറേശ്ശെ കുറേശ്ശെ ചേർക്കണം എന്ന് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മൾ ഇതിനകത്തേക്ക് പഞ്ചസാരയും വെള്ളവും എല്ലാം കൂടി ഒരുമിച്ചിട്ട് നമുക്ക് ഒത്തിരി പഞ്ചസാര ചിലവാണ് അപ്പം നമ്മൾ ഇതിൻ്റെ ഈ മുഴുവനായിട്ട് ജ്യൂസ് ഇങ്ങനെ എടുത്ത് ഊറ്റിയതിന് ശേഷം നമ്മൾ പഞ്ചസാര ഇടുകയാണെങ്കിൽ നമുക്ക് അത്രയും ജ്യൂസിനുള്ള പഞ്ചസാര ഇട്ടാൽ മതി ഇല്ലെങ്കിൽ ഈ നമ്മൾ കളയുന്ന പിശരെല്ലാം കൂടി നമ്മൾ അതും കൂടി കൂട്ടി കഴിക്കുന്നവർക്ക് അത് കുഴപ്പമില്ല ഞാനിത് ജ്യൂസായിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് എടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ സെപ്പറേറ്റ് കഴിക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞത് അപ്പോൾ നാരങ്ങാ നീരും പഞ്ചസാരയും നമുക്ക് ഈ ക്യാരറ്റിൻ്റെ ജ്യൂസും കൂടി ഇഞ്ചിയുടെ സത്തും കൂടി ഉള്ള ജ്യൂസിൻ്റെ അകത്തേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ടാൽ മതി അപ്പം പുളിയുടെയും പഞ്ചസാരയും എല്ലാവരും അവരവരുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കുക കാരണം നമുക്കിപ്പോൾ നാരങ്ങാ നീരും ഇഞ്ചിയുടെ നീരും ക്യാരറ്റും ഈ മൂന്ന് കാര്യം ഇതിനകത്ത് ഷുഗർ മാത്രമേ ഉള്ളൂ നമുക്ക് ദൂഷ്യമായിട്ടുള്ളത് അപ്പോൾ അതിന് പകരം തേൻ ആഡ് ചെയ്താലും കുഴപ്പമില്ല നമ്മുടെ ഇപ്പം നമുക്ക് ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ ഏതൊക്കെ രീതിയുണ്ടെന്നാണ് എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമുക്ക് ഇതിന് ഇതൊരു വലിയ നല്ലൊരു ഇതാണ് ഡ്രിങ്കാണ് അപ്പോൾ തണുത്ത വെള്ളം മാത്രം ഉപയോഗിക്കേണ്ട എല്ലാവരും നോർമൽ വാട്ടർ ഉപയോഗിച്ച് കുടിക്കുക കാരണം തണുപ്പ് ഇപ്പം കൊള്ളില്ല എന്ന് പറയുന്നു അപ്പോൾ അതനുസരിച്ച് ചെയ്യുക അപ്പോൾ ഞാനിത് ഒന്നും കൂടി നന്നായിട്ട് അടിച്ച് അതിൻ്റെ ഇതെടുക്കട്ടെ അപ്പോൾ അതെ ഞാൻ ജ്യൂസ് എടുത്തു ഞാനൊരു മുക്കാൽ അത്രയും എടുത്ത ക്യാരറ്റിന് ഞാൻ വെള്ളം നമ്മൾ ആ വെള്ളം നോക്കിയിട്ട് അതിൻ്റെ ഇത് നോക്കിയിട്ട് ഇങ്ങനെ എടുക്കാം നമുക്ക് ജ്യൂസിൻ്റെ ഇത് അറിയാമല്ലോ തിക്കായിട്ട് വേണമെങ്കിൽ ഇതിൻ്റെ ഇത് കളയല്ലോ അതെ അത്രയും പിഴിഞ്ഞിട്ട് ഇതേ ആകെ കിട്ടിയ ഇതാണ് ഇനി ഇത് പിള്ളേർക്കൊക്കെ കൊടുക്കണമെങ്കിൽ ഇതും കളയാതെ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് പഞ്ചസാരയും സ്വല്പം നെയ്യും ഇച്ചിരി ഏലക്കാപ്പൊടിയൊക്കെ ഇട്ട് നട്ട്സൊക്കെ ഇട്ടിട്ട് ഒരു ഹലുവ പോലെ ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്
ഞാനിപ്പം അത് കാണിക്കുന്നില്ല. ഞാൻ അതിനെ പഞ്ചസാര ഒത്തിരി വേണം, കാരണം ക്യാരറ്റിൻ്റെ ഇനി നമ്മൾ അതിൻ്റെ എല്ലാം ഇങ്ങോട്ട് എടുത്തു. അപ്പം ഞാൻ അതും കൂടി കളയേണ്ട പോകും, കാരണം ഒന്നും കളയാനില്ല നമ്മുടെ ക്യാരറ്റിന്. അതനുസരിച്ച് അപ്പം നമ്മളിത് ഇതെടുത്തു. ഇനി ഇതിലാക്കിയത്തേക്ക് ഞാനിപ്പം നമ്മുടെ ഇതിൻ്റെ അകത്ത് ഇഞ്ചി, ഇതിൻ്റെ അകത്ത് നമുക്ക് ഇഞ്ചിയുടെ സത്തുണ്ട്. അപ്പം അതേ നാരങ്ങാ നീരും കൂടി ഞാൻ ഒഴിക്കുക. അപ്പം നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് ഇപ്പം നിങ്ങൾ ഓർക്കുണ്ടാവും പഞ്ചസാര ഇട്ടില്ല, പഞ്ചസാര ഇടാം. അപ്പം ഇതും കൂടി ഇട്ട് ഓരോരുത്തരുടെ പുളിയുടെ ഇഷ്ടം അനുസരിച്ച് വേണേ നമുക്ക് അതിൻ്റെ അനുസരിച്ച്. ഇപ്പം ലൈം ജ്യൂസ് ഒഴിക്കുമ്പോൾ നമ്മൾ വെള്ളം ചേർക്കുന്നില്ല, അതേപോലെ തന്നെ അതെ. അപ്പം ആ ഒരു ലൈം ജ്യൂസ് അല്ല ഇഷ്ടമില്ലാത്ത ഒരു അധികം കുറവാണ് ഓറഞ്ചിൻ്റെ ജ്യൂസൊക്കെ. അപ്പം ഞാൻ പഞ്ചസാരയും കൂടി ഇടുകയാണ്. ഇത് നന്നായിട്ട് ഇളക്കി ഇല്ലെങ്കിൽ മിക്സിക്കകത്തേക്ക് ഇട്ട് നമുക്കൊന്നും കൂടി ഇതൊന്നും കൂടി ആ മിക്സിയിലേക്ക് അരിച്ചൊഴിക്കണം, കാരണം ഇതിനകത്ത് ചെറിയ ഇതൊക്കെ കാണും. അത് അരിച്ചിട്ട് ഒന്ന് നന്നായിട്ട് മിക്സിയിൽ ഒന്ന് അടിച്ചും കൂടി എടുക്കുക, എന്നിട്ട് ഗ്ലാസ്സിലേക്ക് സെർവിങ് ഗ്ലാസ്സിലേക്ക് നമുക്ക് മാറ്റാം. ഇതാ കണ്ടോ അരിപ്പയിൽ കണ്ടോ ഞാൻ പറഞ്ഞപോലെ അത് അരിച്ചപ്പം അത് കുറച്ച് കിട്ടി. അപ്പം അതുകൊണ്ട് അതുപോലും ഇല്ലാതെ ഞാനിങ്ങനെ എടുക്കുകയാണ്. ഞാനൊന്ന് പഞ്ചസാര അതനുസരിച്ച് പാകത്തിന് ഇട്ടോണം. അതിനുശേഷം ഞാനിപ്പോൾ നടിക്കാൻ പോവാം. ഇത് നന്നായിട്ട് അടി ഞാനിപ്പത് നല്ല 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 കളർ, ആ കളറൊന്നും ചേഞ്ച് ആയിട്ടില്ല. നമ്മുടെ ഇതിലേക്ക് ഇതേ ജാറിലേക്ക് ഞാൻ ഒഴിക്കുകയാണ്. മധുരം ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് വേണേ എല്ലാവരും അതനുസരിച്ച് ചേർക്കുക. ഞാനിപ്പം ഗ്ലാസ്സിലേക്കും കൂടി സെർവ് ചെയ്യാൻ പോവാണ്. ഇതുപോലെ ഒരു ഗ്ലാസ് ഓറഞ്ച് ജ്യൂസ് ആണെന്ന് പറഞ്ഞ് നമുക്ക് ഇത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതേ എല്ലാവരും നമ്മുടെ ഇത് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാവും, എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ചെയ്യാം. ഇപ്പം നമുക്കിപ്പം എല്ലാം ഇങ്ങനെ ഉണ്ട്. ഇപ്പോൾ ഒരാൾക്ക് കുടിക്കാനാണെങ്കിൽ ഒരു ക്യാരറ്റ് എടുത്ത് വേഗം ഒന്ന് ചീകി പീലർ വെച്ച് ചെയ്ത് അത് കഴിഞ്ഞിട്ട് മിക്സിയിലിട്ട് അടിച്ചു, അതിലെല്ലാം കൂടി ഒഴിച്ചു. നമ്മൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ വളരെ ടേസ്റ്റായ ഒരു ഡ്രിങ്കാണ്. ഇപ്പം എല്ലാവരും കഴിക്കേണ്ടേ അത്യാവശ്യമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തവർ വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യരുത്, അപ്പോൾ അൺസബ്സ്ക്രൈബ് ആയി പോകും. അതുകൊണ്ട് അത് ചെയ്യരുത്. പിന്നെ ഇപ്പോൾ 200 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്, വളരെ സന്തോഷമുണ്ട്. എല്ലാവരുടെയും സഹകരണത്തോടുകൂടിയാണ് ഞാനിപ്പോൾ യൂട്യൂബ്, നിങ്ങളുടെ എല്ലാവരുടെയും പ്രോത്സാഹനത്തിലാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഓരോന്ന് ട്രൈ ചെയ്ത് കാണിക്കുന്നത്. ഞാൻ എന്താണോ ഞാൻ വീട്ടിൽ ചെയ്യുന്നത് അത് തന്നെയാണ് കാണിക്കുന്നത്, ഞാൻ പുതിയതായിട്ടൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാ ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണല്ലോ എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.